എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായും ISLമായും ബന്ധപ്പെട്ട വിവിധ തരത്തിലുള്ള അപ്ഡേറ്റുകളിനെ പറ്റിയാണ്. എന്നാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാനുണ്ട്. അതെ, നമ്മുടെ വീഡിയോ കാണുന്ന 90% ആൾക്കാരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. സോ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഈ ചാനലിലെ വീഡിയോകളെല്ലാം കാണാൻ ശ്രമിക്കുക. എന്നാൽ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്ന് പറയാനുള്ളത്, നിലവിൽ ISL 10 സീസണിലെ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് വാല്യൂ ഉള്ള താരങ്ങളുടെ 11 പുറത്ത് വന്നിട്ടുണ്ട്. അതിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ഹോർണിപ്പാമും അതേപോലെ തന്നെ എഡ്രിയൻ ലൂണയും ഇതിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഹോർണിപ്പാമിന്റെ മാർക്കറ്റ് വാല്യൂ എന്ന് പറയാനുള്ളത് 2.2 കോടി രൂപയാണ്. എഡ്രിയൻ ലൂണയുടേത് 6.8 കോടി രൂപയാണ്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയാനുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സുമായും ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് തന്നെയാണ്. അതെ, ഇന്നൊരു ഇന്റർവ്യൂ നടന്നിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായിട്ടുള്ള ഇവാൻ വിക്രമനോവിച്ചിനോട് കൊണ്ട്. ആ ഒരു ഇന്റർവ്യൂവിലാവട്ടെ എഡ്രിയൻ ലൂണയുടെ പകരക്കാരനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായിട്ടുള്ള ഇവാൻ വിക്രമനോവിച്ച് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്. എന്തായാലും ലൂണയുടെ പകരക്കാരൻ ഈ വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നതായിരിക്കും. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ താരമായിട്ടുള്ള എഡ്രിയൻ ലൂണ ചിലപ്പോൾ ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിരിക്കില്ല. എന്തായാലും ഈ വരുന്ന ജനുവരിയിൽ തന്നെ പുതിയൊരു സൈനിങ് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയാനുള്ളത് ഒരു ആഗ്രഹത്തെ പറ്റിയാണ്. അതെ, ISLൽ തന്നെ ഏറ്റവും മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ടുള്ള അഹമ്മദ് ജാഹു കഴിഞ്ഞ സമ്മറിൽ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്. അതെ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ പറ്റിയും അതേപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫുട്ബോൾ കൾച്ചറിനെ പറ്റിയും മനസ്സിലാക്കിയ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് എന്തെങ്കിലും തനിക്ക് ഓഫർ ലഭിക്കുകയാണെങ്കിൽ അത് താൻ ഇരുകൈ നീട്ടിയും സ്വീകരിക്കും എന്നാണ് താരം പറഞ്ഞിട്ടുള്ളത്. താരം ഈ വാക്കുകൾ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ സമ്മറിലായിരുന്നു. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് താരത്തിന് കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാൻ നല്ലൊരു ആഗ്രഹം തന്നെയുണ്ട്. എന്തായാലും ഇതോടൊപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ കായിക വീഡിയോകളൊക്കെ നിങ്ങൾ ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.